റിലീസ് ചെയ്ത് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ 100 മില്യൺ യൂസേഴ്സ് അഥവാ 10 കോടി യൂസേഴ്സിനെ ലഭിച്ച വേൾഡ് റെക്കോർഡ് നേടിയ ആദ്യത്തെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ചാറ്റ് GPT തന്നെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നമ്മൾ ചോദിക്കുന്ന എന്ത് കാര്യങ്ങൾക്കും വളരെ കൃത്യമായിട്ട് മറുപടി നൽകുന്ന ഒരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT. മാർക്കറ്റ് അനാലിസിസ്, മാർക്കറ്റ് സ്റ്റഡി, കണ്ടന്റ് ക്രിയേഷൻ, എന്തിന് ആപ്പ് വരെ നിർമ്മിക്കാൻ ഇന്ന് ചാറ്റ് GPT റെഡിയാണ്. എന്നിരുന്നാൽ പോലും റീസെന്റ് ആയിട്ട് ഇഡാപ്റ്റ് നടത്തിയിട്ടുള്ള സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 90% ചാറ്റ് GPT ഉപയോഗിക്കുന്ന യൂസേഴ്സും ഇതിനെ പ്രോപ്പർ ആയിട്ടല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രോംപ്റ്റിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ ചാറ്റ് GPT നൽകുന്ന ഉത്തരങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാനിവിടെ കൊടുക്കുന്ന പോകുന്ന പ്രോംപ്റ്റ് എന്ന് പറഞ്ഞത് റൈറ്റ് എൻ ആർട്ടിക്കൽ അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന രീതിയിലാണ്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ചാറ്റ് GPTയോട് ഞാൻ പറയുന്നത് എനിക്കൊരു ആർട്ടിക്കൾ വേണം, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് എനിക്ക് എന്ത് വേണം, ഒരു ആർട്ടിക്കൾ വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ പ്രോംപ്റ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചാറ്റ് GPT നമുക്ക് കറക്റ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ആർട്ടിക്കൽ എഴുതി തരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ AI റാപ്പിഡ്ലി ഇവോൾവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമുക്കറിയാം ആർട്ടിക്കിളിന് എപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫോർമാറ്റ് ഉണ്ടാവും, അതായത് ഒരു ഇൻട്രോ, അതേപോലെ ബോഡി, അതേപോലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കൺക്ലൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളൊരു ആർട്ടിക്കിളിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാകുന്നത്. സോ അതിനെ തന്നെ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ചാറ്റ് GPT ഇവിടെ നൽകുന്നത് കാണാൻ പറ്റും. അതായത് ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കൺക്ലൂഷൻ അല്ലെങ്കിൽ ഓവറോൾ എന്നൊക്കെ നല്ല രീതിയിൽ ദ ഡെവലപ്മെൻറ്റ് ഓഫ് AI ഹാസ് ദ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളൊരു എക്സാമ്പിൾ, അതായത് ഒരു പ്രോംപ്റ്റിൻ്റെ എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സോ ഈ ഒരു ആൻസറിന് പകരം നമുക്ക് ചാറ്റ് GPTയെ കൊണ്ട് സെയിം ടോപ്പിക്കിൽ തന്നെ യുണീക്ക് ആയിട്ട് കണ്ടന്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നോക്കുന്നത്. സോ ഞാൻ രണ്ടാമത് കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആക്ട് ആസ് എ പ്രൊഫഷണൽ കണ്ടന്റ് റൈറ്റർ, റൈറ്റ് 300 വേർഡ് ആർട്ടിക്കൽ അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സ്റ്റുഡൻസ് ആർ ദ ടാർഗറ്റ് ഓഡിയൻസ്. മേക്ക് ഷുവർ ടു ആഡ് റിയൽ ലൈഫ് എക്സാമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. അതായത് ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റും രണ്ടാമത് കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റും തമ്മിൽ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് പ്രൊഫഷണൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ പ്രോംപ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാൻ പറ്റും. അതായത് ഞാൻ ആദ്യം ചാറ്റ് GPTക്ക് ഒരു റോള് കൊടുത്തു, പ്രൊഫഷണൽ കണ്ടന്റ് റൈറ്റർ ആയിട്ടാണ് ഞാൻ റോള് കൊടുത്തിട്ടുള്ളത്. അതേപോലെ എത്ര വേർഡ്സാണ് എനിക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ 300 വേർഡ് കറക്റ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് സ്റ്റുഡൻസ് ആർ ദ ടാർഗറ്റ് ഓഡിയൻസ്, അതായത് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാ എന്നുള്ളത് ഞാൻ കറക്റ്റ് മെൻഷൻ ചെയ്തു. അതേപോലെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രോംപ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ രണ്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റും ഈ പ്രോംപ്റ്റും തമ്മിൽ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ്. അതായത് നമ്മൾ ആദ്യം ചാറ്റ് GPTക്ക് ഒരു റോള് കൊടുക്കുക, ദെൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആക്കുക, അതായത് എത്ര വേർഡാണ് നമുക്ക് വേണ്ടത്, അതേപോലെ 300 ആർട്ടിക്കിൾസ്, അതായത് കറക്റ്റ് വേർഡ്സ് വന്നു, ടോപ്പിക് ഏതാണ്, അതേപോലെ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഏതാണെന്നില്ല മെൻഷൻ ചെയ്യുക, അതായത് ഇപ്പോൾ യൂട്യൂബോ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾ ഇതേപോലത്തെ കണ്ടന്റുകൾ എഴുതാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. അതേപോലെ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരെന്നുള്ളതും കറക്റ്റ് ചെയ്യാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് റിയൽ ലൈഫ് എക്സാമ്പിൾ യൂസ് ചെയ്താലേ അവർക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആവും എന്നുള്ള രീതിയിൽ ആ ഒരു കണ്ടന്റും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വരിക. എപ്പോഴും ഒരു റോള് ചാറ്റ് GPT കൊടുക്കുക, അതേപോലെ തന്നെ കറക്റ്റ് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യുക, പ്ലാറ്റ്ഫോം ഏതാണ്, ഓഡിയൻസ് ഏതാണ്, നമ്മൾ ടോപ്പിക് ഏതാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്താൽ നമുക്ക് എന്തിനു പറ്റും. ആ ഒരു രീതിയിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതിനാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ചാറ്റ് GPT എന്താണ് നമുക്ക് നൽകുന്നത് എന്ന് നോക്കാം. സോ തൊട്ട് മുന്നത്തെ പ്രോംപ്റ്റിൽ വന്നിട്ടുള്ള ആൻസറും അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റിൽ ആൻസറും തമ്മിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. അതായത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ള രീതിയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സാമ്പിളാണ് സെക്കൻഡിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഇത് തമ്മിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോംപ്റ്റും കൂടി ചാറ്റ് GPTക്ക് തന്നെ കൊടുത്തിട്ട് രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. സോ ഞാനിവിടെ മൂന്നാമത് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ലിസ്റ്റ് ഡൗൺ ദ ഡിഫറൻസസ് യു മേക്ക് ഇൻ ദിസ് ടു ആൻസേഴ്സ് ഇൻ ടേബിൾ ഫോർമാറ്റ്. അതായത് നമ്മളിപ്പോൾ എഴുതിച്ചിട്ടുള്ള ഈ രണ്ട് പ്രോംപ്റ്റിൻ്റെയും ആൻസേഴ്സുകൾ തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് ഒരു ടേബിൾ ആക്കിയിട്ട് കാണിച്ചു തരാനാണ് ഞാൻ ചാറ്റ് GPTനോട് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആസ്പെക്ട്, ഫസ്റ്റ് ആർട്ടിക്കിൾ, സെക്കൻഡ് ആർട്ടിക്കിൾ എന്നുള്ള രീതിയിൽ ഓരോ പോയിന്റും കറക്റ്റ് ചാറ്റ് GPT നമുക്ക് മെൻഷൻ ചെയ്ത് തരുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആദ്യത്തെ പ്രോംപ്റ്റിൽ നമ്മൾ ഓഡിയൻസ് ആരാ മെഷർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഓഡിയൻസ് ആരാ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നോട്ട് സ്പെസിഫൈഡ്, അതേപോലെ ലെങ്ത് നോട്ട് സ്പെസിഫൈഡ്, ടോൺ എന്ന് പറഞ്ഞത് ആദ്യത്തെ വളരെ ബേസിക് ആയിരുന്നു, രണ്ടാമത്തത് പ്രൊഫഷണൽ ആയി. എക്സാമ്പിൾ യൂസ് ചെയ്തിരുന്നത് ഹെൽത്ത് കെയർ ട്രാൻസ്പോർട്ടേഷൻ, രണ്ടാമത്തിൽ യൂസ് ചെയ്തത് വിർച്വൽ അസിസ്റ്റന്റ് സെൽറിംഗ് കാർ, അതായത് കുട്ടികൾക്ക് ഒന്നുകൂടി മനസ്സിലാവുന്ന രീതിയിലാണ് എക്സാമ്പിൾ രണ്ടാമത്തെ വന്നിട്ടുള്ളത്. അതേപോലെ കൺസേൺ ആൻഡ് ലാസ്റ്റ് കൺക്ലൂഷൻ ആൻഡ് ഓവറോൾ ഫോക്കസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഫോക്കസിൽ ഒരു ബ്രോഡ് ഓവർവ്യൂ ആണ്, അതായത് നമ്മൾ കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ബ്രോഡ് ഓവർവ്യൂ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ചുള്ള ആൻസർ വന്നിട്ടുള്ളത്. പക്ഷേ സെക്കൻഡ് ആർട്ടിക്കിൾ നമ്മൾ കറക്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും സ്പെസിഫിക് എക്സാമ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ സ്റ്റുഡൻറ് ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് മെഷർ ചെയ്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അതിന് എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്.
ഈ രണ്ട് പ്രോംപ്റ്റിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. അതായത് കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു പ്രോംപ്റ്റാണ് ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഒരിക്കലും ആ രീതി ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിനെ ഫോളോ ചെയ്ത്, രണ്ടാമതാണ് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് കറക്റ്റ് എല്ലാം സ്പെസിഫൈ ചെയ്യുക, ആദ്യം തന്നെ ചാറ്റ് ജി പി ടിയുടെ റോള് സ്പെസിഫൈ ചെയ്യുക, ദെൻ നമുക്ക് വേണ്ടത് എന്താണോ അതിനെ സ്പെസിഫൈ ചെയ്യുക, ടാർഗറ്റ് ഓഡിയൻസ് സ്പെസിഫൈ ചെയ്യുക, അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും കൂടുതൽ എക്സാമ്പിൾസ് അങ്ങനെ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്. യുണീക്ക് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് ചാറ്റ് ജി പി ടി നമുക്ക് നൽകുന്ന കണ്ടന്റുകളെ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കിയിട്ടുള്ളത്. സോ പ്രോംപ്റ്റ് എഞ്ചിനീയറിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇഡാപ്റ്റ് ആപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ചാറ്റ് ജി പി ടി മാസ്റ്റർ കോഴ്സ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റാവുന്നതാണ്. 60 ചെറിയ മൊഡ്യൂൾസുകളിലൂടെ ഇഡാപ്റ്റ് റിസർച്ച് ടീം ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോഴ്സാണിത്. സോ കൂടുതൽ അറിയാൻ വേണ്ടി കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക.